Now I have a dilemma in front of me. ഇപ്പൊ എന്റെ മുന്നിൽ വലിയ ഒരു ധർമ്മ സങ്കടമുണ്ട്. The question is, will I be member of parliament of Wayanad or will I be member of parliament of Raebareli? എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ധർമ്മ സങ്കടം ചോദ്യം എന്ന് പറയുന്നത് ഞാൻ റായ്ബരേലിയിലെ പാർലമെന്റ് അംഗമാവുമോ ആയി തുടരുമോ അതോ വയനാട്ടിലെ പാർലമെന്റ് അംഗമായി തുടരുമോ. Unfortunately, like the prime minister, I am not guided by God. ദൗർഭാഗ്യകരമായി എനിക്ക് ധർമ്മസങ്കടമുള്ള എന്റെ കാര്യം പറയും. പ്രധാനമന്ത്രിയെ പോലെ പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ്. പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് ആ ധർമ്മ I am a human being. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. You know, you saw in the election, first the prime minister said char so par. നിങ്ങൾ ഇലക്ഷൻ സമയത്ത് കണ്ടു കാണാൻ പ്രധാനമന്ത്രി പറഞ്ഞു 400-ലധികം വോട്ടുകൾ, 400-ലധികം സീറ്റുകൾ. After that, char so par disappeared and tin so par came. ആ കുറച്ച് കഴിഞ്ഞപ്പോൾ 400-ലധികം കഴിഞ്ഞു, പിന്നെ 300-ലധികം സീറ്റുകളായി. After that, tin so par disappeared. അത് കഴിഞ്ഞപ്പോൾ ഈ 300-ലധികം സീറ്റുകളും അപ്രത്യക്ഷമായി. And then he gave a speech where he said, I am not biological. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളെ ഒക്കെ പോലെ ഞാൻ ജൈവികമായി, അതായത് ജീവശാസ്ത്രപരമായി ശാരീരികമായി ഉണ്ടായ ആളല്ല. He said, after my mother passed away, I realized that I am not a biological person. എന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളെ ഒക്കെ പോലെ ശാരീരികമായി, അതായത് ജീവശാസ്ത്രപരമായി ഉണ്ടായ ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. I don't take any decision. ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല. I have been put on this earth by Paramatma and he takes all the decisions. എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ഒന്നാമതും ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല. എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് പരമാത്മാവാണ്. എന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അദ്ദേഹമാണ്. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മോദിജി has a strange Paramatma. മോദിജി പറയുന്ന ഒരു വിചിത്രമായ പരമാത്മാവാണ് മോദിജി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരമാത്മ. His Paramatma makes him take all the decisions in favor of Adani and Ambani. ഈ പരമാത്മാവ് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തെ കൊണ്ട് എല്ലാ തീരുമാനങ്ങളും അദാനി അംബാനിയുടെ പേരിലാണല്ലോ ഈ പരമാത്മാവ് എടുപ്പിക്കുന്നത്. പരമാത്മ tells him, നരേന്ദ്ര മോദിജി, this morning you are going to give Bombay airport to Adani. പരമാത്മാവ് അദ്ദേഹത്തോട് ഒരു രാവിലെ പറയുന്നു, ഇന്ന് രാവിലെ നിങ്ങൾ ബോംബെ വിമാനത്താവളം അദാനിക്ക് കൊടുക്കൂ. ഓക്കെ, നൗ യു ഗിവ് ബോംബെ, നൗ യു ഗിവ് ലക്നൗ. അപ്പോൾ നിങ്ങൾ ബോംബെ കൊടുത്തു കഴിഞ്ഞു, ഇനി നിങ്ങൾ ലക്നൗ കൊടുക്കും. ഗുഡ്, നൗ യു ഹാവ് ഗിവൻ 7 എയർപോർട്സ്, നൗ യു ഗിവ് പവർ പ്ലാന്റ്സ്. ഇപ്പൊ എയർപോർട്ടുകളെ വിമാനത്താവളങ്ങളെ എല്ലാം കൊടുത്തു തീർന്നു, ഇനി നിങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങൾ അത് കൊടുത്തോളൂ അംബാനിക്ക്. ഗുഡ്, നൗ യു ഹാവ് ഡൺ പവർ പ്ലാന്റ്സ്, നൗ ടു ഹെൽപ് അദാനി വിത്ത് ഡിഫൻസ് യു ഡു അഗ്നിവീർ. നിങ്ങളെ എല്ലാ പവർ പ്ലാന്റുകളും, അതായത് വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? പ്രതിരോധത്തിൽ അദാനിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് അഗ്നിവീർ പദ്ധതി, ഇത് പരമാത്മാവ് അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. But unfortunately I do not have this luxury because I'm a human being and God does not order me. ശരിക്കും നരേന്ദ്രമോദി പറയുന്ന പോലെയുള്ള ഒരു വിശേഷ സൗഭാഗ്യം എനിക്കില്ല. കാരണം നരേന്ദ്രമോദിയോട് സംസാരിക്കുന്ന പോലെ പരമാത്മാവ് എന്നോട് സംസാരിക്കുന്നില്ല. കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്. In fact, it is, for me, it is much simpler. കാരണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ലളിതമാണ്. My God is the poor people of India. കാരണം എന്റെ ദൈവം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യരാണ് എന്റെ ദൈവം. My God is the people of Wayanad. എന്റെ ദൈവം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. So for me it's very easy. I just go talk to the people and my God tells me what to do. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമാണ്. ഞാൻ പോയി എന്റെ ജനങ്ങളോട് നിങ്ങളോട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം. നിങ്ങൾ എന്റെ ദൈവമാണ്, അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും. എനിക്ക് എളുപ്പം.